നമസ്കാരം. ഇന്ത്യയിൽ നിന്നും അനധികൃതമായി കടത്തിക്കൊണ്ടുപോയ കോടികൾ വില വരുന്ന പുരാവസ്തുക്കളുണ്ട്. അത് പല രാജ്യങ്ങളിലും ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നു. നമുക്കറിയാവുന്ന വിഷയം തന്നെയാണ്. എന്നാൽ അങ്ങനെ കോടികൾ വില വരുന്ന മോഷ്ടിക്കപ്പെട്ട പുരാവസ്തുക്കളെ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള ഒരു ദൗത്യത്തിൽ തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത്. അനധികൃതമായി രാജ്യത്തെത്തിച്ച 30 പുരാവസ്തുക്കൾ കംബോഡിയയ്ക്കും ഇന്തോനേഷ്യയ്ക്കും മടക്കി നൽകിയതായി അമേരിക്ക ഈ അടുത്തൊരു പ്രസ്താവന പുറത്തുവിട്ടിട്ടുണ്ട്. $3 ബില്യൺ മൂല്യമുള്ള വസ്തുക്കളാണ് ഇരു രാജ്യങ്ങൾക്കുമായി തിരികെ നൽകിയതായി മാൻഹാട്ടൺ ജില്ലാ അറ്റോർണി ആൽവിൻ ബ്രാഗ് പറഞ്ഞിരിക്കുന്നത്. 25 രാജ്യങ്ങളിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട $250 ദശലക്ഷം മൂല്യമുള്ള 1200ലധികം പുരാവസ്തുക്കൾ ഇതിനോടകം അതത് രാജ്യങ്ങളിലേക്ക് തിരികെ നൽകാൻ കഴിഞ്ഞുവെന്നാണ് അറ്റോർണി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കംബോഡിയയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട ശിവത്രയമെന്നറിയപ്പെടുന്ന പ്രതിമ ഉൾപ്പെടെ 27 പുരാവസ്തുക്കൾ തിരികെ നൽകിയിട്ടുണ്ട്. 13-ാം നൂറ്റാണ്ടിനും 16-ാം നൂറ്റാണ്ടിനും ഇടയിലാണ് ഇവ നിർമ്മിക്കപ്പെട്ടതായി കരുതപ്പെടുന്നത്. മജാപാഹിത് സാമ്രാജ്യത്തിലെ 2 രാജകീയ വ്യക്തികളുടെ ശിലാഫലകങ്ങൾ ഉൾപ്പെടെ 3 പുരാവസ്തുക്കൾ ഇന്തോനേഷ്യയ്ക്കും ഇതോടൊപ്പം തിരികെ നൽകിയതായി അറ്റോർണി തന്നെ മാധ്യമങ്ങളോട് ചൂണ്ടിക്കാട്ടി. കലാരംഗത്തെ ഇടപാടുകാരായ ഇന്ത്യൻ വംശജൻ സുഭാഷ് കപൂറും അമേരിക്കൻ വംശജനുമായിട്ടുള്ള നാൻസി വൻവീറുമാണ് പുരാവസ്തുക്കൾ അനധികൃതമായി കടത്തി എന്നുള്ള കാര്യം അറ്റോർണി ആരോപിച്ചത്. തെക്ക് കിഴക്കൻ ഏഷ്യയിൽ നിന്ന് മോഷ്ടിക്കപ്പെടുന്ന വസ്തുക്കൾ മാൻഹാട്ടനിലെ ഗ്യാലറിയിൽ വിൽപ്പന നടത്തി വരികയായിരുന്നു ഈ അടുത്ത്. കപൂർ അങ്ങനെ ഒരു ദശാബ്ദമായി അമേരിക്കൻ പോലീസിന്റെ നോട്ടപ്പുള്ളിയാണ്. അതിനിടയിലാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. 2011 ജർമ്മനിയിൽ അറസ്റ്റിലായ ഇയാളെ തിരികെ ഇന്ത്യയിലേക്ക് അയക്കുകയും നവംബർ 22 ഇന്ത്യൻ കോടതി ഇയാൾക്ക് 13 വർഷത്തെ തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പുരാവസ്തു കടത്തിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഇയാൾ സമ്മതിച്ചിട്ടില്ല. ഇത് പൂർണ്ണമായും നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും ശക്തമായ രീതിയിൽ തന്നെയാണ് ഇയാൾക്കെതിരെയുള്ള നീക്കങ്ങൾ നിലവിൽ ഇന്ത്യൻ കോടതി കടുപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മുരളി വാർത്ത.